स्कन्दमाते इति षष्ठम् कात्यायनीति सप्तमम् कालरात्रीति महागौरीति चाष्टमम् नवमम् सिद्धिदात्री च नवदुर्गः प्रकीर्तितः उक्तानि तानि नामानि ब्रह्मणैव महात्मना। നവരാത്രി ഒമ്പതാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. നവരാത്രിയിൽ അവസാന ദിവസം സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു. ഈ ദിവസത്തെ നവമി എന്ന് വിളിക്കുന്നു. ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്ന ദേവിയാണ്. താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് നാല് കരങ്ങളാണ് ഉള്ളത്. ചക്രം, ഗദ, താമര എന്നിവ ഏന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ്. ശിവൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം സിദ്ധിദാത്രി ദേവിയുടേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ അർദ്ധനാരീശ്വരൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശിവൻ ഈ ദേവിയെ ആരാധിച്ചുകൊണ്ട് എല്ലാ സിദ്ധികളും നേടി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദേവീപക്ഷത്തിലാണ് ദുർഗാദേവിയെ ആരാധിക്കുന്നത്. വർഷത്തിൽ 4 തവണ നവരാത്രി ആചരിക്കാറുണ്ട്. എങ്കിലും നവരാത്രി ആഘോഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി ഭക്തർ ദുർഗാദേവിയുടെ സിദ്ധിദാത്രി രൂപത്തെ ആരാധിക്കും. ഈ ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നത് അഷ്ടൈശ്വര്യ സിദ്ധി ഫലം നൽകുമെന്നാണ് വിശ്വാസം. സർവസിദ്ധികളുടെയും ഉടമയായ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ നമ്മളെ തേടിയെത്തുമെന്നാണ് വിശ്വാസം. താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് 4 കരങ്ങളാണുള്ളത്. ചക്രം, ഗദ, ശംഖ്, താമര ഇവയേന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ്. സിദ്ധിദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന നാമധേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്തന് എല്ലാവിധ കഴിവുകളും സിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി. സർവാഭീഷ്ട സിദ്ധികളോടെ എല്ലാവർക്കും ദേവി ദർശനം നൽകുന്നു. ചതുർഭുജങ്ങളിൽ ഗദാചക്രങ്ങളും ശംഖും താമരയും ധരിച്ച് ദേവി സർവാഭീഷ്ട വരധായിനിയായി ദേവി പരിലസിക്കുന്നു. അനാസുരനും ദുർഗമാസുരനും കാലപൂരി പൂകിയതറിഞ്ഞപ്പോൾ സന്തുഷ്ടരായ ദേവകൾ അവരവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു, സമാധാനമായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവകൾ സമ്മേളിച്ചൊരു സമയത്ത് പാവകനാണ് തുടക്കമിട്ടത്. ആഹാ, ഈ ലോകത്ത് എന്നെ കവിഞ്ഞ് ഒരു ശക്തനുണ്ടോ? പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും മറ്റൊരു ശബ്ദമുയർന്നു. പിന്നെ ഞാൻ ആഞ്ഞൊന്ന് ഊതിയ പിന്നെ നിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. ആരാ പറയാ? വായുദേവൻ. അങ്ങനെ തങ്ങളുടെ ശക്തിയുടെ മഹിമയെക്കുറിച്ച് പിന്നെ അവർ തർക്കം തുടങ്ങി. ദേവരാജനായ ഇന്ദ്രനും തർക്കത്തിൽ ചേർന്നു. ആഹാ, ഇത്രയും ശ്രേഷ്ഠരായ നിങ്ങളെല്ലാം ഇവിടെയുള്ളപ്പോൾ പിന്നെ ഞാനെന്തിനാ വിഷമിക്കണത്? തർക്കത്തിലാഴുന്ന ദേവഗണങ്ങൾ വിചിത്രമായ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തമ്മിൽ തമ്മിൽ നോക്കി. ആരാണപ്പോൾ ഇത്? അപ്പോഴല്ലേ അവർ കാണുന്നത് ഒരു നേരിയ പ്രഭ. വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ സംശയമായി, ഇനി ഇതൊരു ശകുന്തകമാണോ? ശകുന്തകം എന്ന് പറഞ്ഞാൽ ചെറിയ പക്ഷി. അന്നേരം അത് വിറച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ പുൽക്കൊടി എനിക്കൊന്ന് ഉയർത്തിത്തരാമോ? അതൊക്കെ സമീപം ഒരു പുൽക്കൊടി കണ്ട ദേവേന്ദ്രൻ ഉടനെ ഒരു യക്ഷനോട് പുച്ഛത്തിൽ ആജ്ഞാപിച്ചു, ഹേ യക്ഷ, ആ ശകുന്തകത്തിന് ആ പുൽക്കൊടി ഒന്ന് എടുത്തു കൊടുത്തേക്കൂ, പാവത്തിന് കൂടു വയ്ക്കാനാവും. വളരെ നിസാരമായി അതിന് തുനിഞ്ഞ യക്ഷൻ പഠിച്ച പണി 18 നോക്കി 19 എത്തി. ഉയർത്തുന്നത് പോയിട്ട് അതൊന്ന് അനക്കാൻ കൂടി സാധിച്ചില്ല. തുടർന്ന് ദേവഗണങ്ങളും ദേവേന്ദ്രനും മാറി മാറി പരീക്ഷിച്ചു. ഒരു രക്ഷയുണ്ടായില്ല. ശക്തി നഷ്ടപ്പെട്ട അവർ നാണക്കേടും മാനക്കേടും കൊണ്ട് പിന്നെ ബ്രഹ്മസവിധത്തിലേക്കാണ് പ്രയാണം ചെയ്തത്. അവിടെ അപ്പോൾ ഹരിയും ഹരനും സന്നിഹിതരായിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് പറഞ്ഞു,
പ്രതിനന്ദയില്ലാത്ത ദേവകളെ എന്ന് വെച്ചാൽ നന്ദിയില്ലാത്ത ദേവകളെ, നിങ്ങൾ ഇനിയും അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. ആപത്തുകളിൽ മാത്രം സത്വശീലരാകുന്ന നിങ്ങൾ അത് കഴിയുമ്പോഴേക്കും അസത്വശീലരാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കുള്ളിലെ ആ പരാശക്തിയെ വ്യർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോഴാണ് അവർക്ക് എന്താണ് തങ്ങൾ കണ്ടതെന്നും തങ്ങളുടെ അക്ഷന്തവ്യമായ ക്ഷമിക്കാനാവാത്ത അപരാധം എന്താണെന്നും മനസ്സിലായത്. അഹങ്കാരം, അമിതമായ ആത്മവിശ്വാസം, ഇതായിരുന്നു അവരെ ഭരിച്ചിരുന്നത്. ഉൾക്കണ്ണുകൾ തുറന്ന അവർ തങ്ങളിലെ ദുർഗുണങ്ങൾ ഉപേക്ഷിച്ച് ദേവീസ്തുതിയിലും സൽക്കർമ്മങ്ങളിലും വ്യാപൃതരായി. തങ്ങളിലെ ആ ശക്തിയെ ആദരിച്ചപ്പോൾ അതാ ആ ദിവ്യപ്രഭ സർവാലങ്കാര വിഭൂഷിതയായി അവർക്ക് രൂപദർശന സായുജ്യവും നൽകി. അഷ്ടസിദ്ധികളായ അണിമ, എളിമ, മഹിമ, കീർത്തി, ഗരിമ, പ്രൗഢി, ലഘിമ, ലാഘവം, പ്രാപ്തി, പ്രകാഠ്യം, ഇച്ഛാശക്തി, പരമോന്നതത്വം, വശിത്വം തുടങ്ങിയവ പ്രധാനം ചെയ്യുന്ന ഈശ്വരി കഴിഞ്ഞ 8 ദേവീഭാവങ്ങളെയും 8 സിദ്ധികളായി കാണാം. ആ സിദ്ധികളെ അറിയുന്നതിനും ആദരിക്കുന്നതിനുമായി സമസ്ത ദേവകളും ഈ ദിവസം മാറ്റിവെക്കുന്നു. അതുതന്നെയാണ് ഈ ദേവ്യാരാധനാഭാവവും പൂജവെപ്പിൻ്റെ ഈ അവസാന ദിവസത്തിൻ്റെ മഹാത്മ്യവും ഇതുതന്നെയാണ്. ഒരു മനുഷ്യായുസ്സിൽ ഇവ നേടുക എന്നത് ക്ലിഷ്ടവും അസുലഭവുമാണ്, ക്ലേശകരവും അപൂർവവുമാണ്. ഇതിൻ്റെ എല്ലാം സത്ത അതിവിശിഷ്ടം തന്നെയാണ് പുസ്തകമടച്ചു പൂജയും തുടർന്ന് വരുന്ന വിജയദശമിയിലെ ആദ്യാക്ഷരം കുറിക്കലുമൊക്കെ ഉപാസനയുടെ ആത്മാവാണ്. നമ്മിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി സ്രോതസ്സുകളെ കണ്ടെത്താനും സാക്ഷാത്കരിക്കാനുമുള്ള ശ്രമമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നമ്മിൽ അനന്തമായ ശക്തി വൈശിഷ്ട്യങ്ങൾ കുടികൊള്ളുന്നുണ്ട്. അവയെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നാണ് ഋഷിവര്യർ ചിന്തിച്ചത്. അതിനുള്ള ലളിതമായ സാധനങ്ങളാണ് ഇവയെല്ലാം. അതിലൂടെ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് പോലും എങ്ങനെ ഈ ശക്തിയെ സാക്ഷാത്കരിക്കാം എന്ന ചിന്തയുടെ ഉത്തരം കൂടിയാണ് മഹാനവമിയും വിജയദശമിയുമൊക്കെ. അടച്ചു പൂജയ്ക്ക് നമ്മുടെ കർമാനുബന്ധമായ ഉപകരണങ്ങളോ പുസ്തകങ്ങളോ തൂലികയോ അങ്ങനെ എന്തും വയ്ക്കാം. ഇനി ഇതൊന്നും വെച്ചില്ലെങ്കിൽ തന്നെ അല്പസമയം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇതിനായി മാറ്റിവെക്കണം. നമ്മുടെ സൽക്കർമ്മങ്ങളും കർമ്മപദങ്ങളുമെല്ലാം വിജയപൂർണമാകണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാവില്ല. ഈ വിജയത്തിന് മുന്നോടിയായി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൊരുക്കം അതിനായി തപസ്യ രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ്. അടച്ചു പൂജ നടക്കുമ്പോൾ നമ്മിൽ അന്തർലീനമായിരിക്കുന്ന വിദ്യാശക്തിയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഉപാസകൻ. പ്രപഞ്ച സൃഷ്ടി മുതൽ ഇന്ന് വരെയുള്ള സമസ്ത പ്രക്രിയകളെയും അന്ധകരണത്തിൽ ദർശിക്കുവാനുള്ള പദ്ധതിയാണ് അടച്ചു പൂജ. നമ്മുടെ സമസ്ത ഇന്ദ്രിയങ്ങളെയും അടച്ച് ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിൽ ചെയ്യുന്നത്. അന്തർമുഖ സമാരാധ്യയായ ദേവിയെ, അതിനെ എന്തു പേരിലും വിളിച്ചോളൂ, ദിവ്യമായ വാക്ശക്തിയെ ഉള്ളിൽ ദർശിക്കുന്ന അതീവ രഹസ്യമായ ഉപനിഷത് വിദ്യയാണ് അടച്ചു പൂജ. അങ്ങനെ സാധകൻ മഹാനവമി ദിനത്തിൽ നവങ്ങളും ഹരിതാഭവുമായ പുതുപുതു ചിന്തകളുമായി കർമ്മപദത്തിലേക്ക് കാൽവെപ്പ് നടത്താനുള്ള മുന്നൊരുക്കം നടത്തുന്നു. നവം എന്നതിന് പുതിയത് എന്ന അർത്ഥവുമുണ്ടല്ലോ. അപ്പോൾ വർഷാവർഷങ്ങളിൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആദിശക്തിയെ ഉണർത്തുന്നതിനായി, നവോന്മേഷം കൈവരിക്കുന്നതിനായി തൻ്റെ ഇന്ദ്രിയങ്ങളെ അടച്ചു വയ്ക്കുന്ന പദ്ധതിയാണ് മഹാനവമി. അങ്ങനെ തൻ്റെ ഉള്ളിൽ ആ വിദ്യാദേവിയെ സാക്ഷാത്കരിക്കുന്നതോടെ വിജയദശമി കടന്നു വരുന്നു. സ്യമന്തകമണിക്കള്ളൻ എന്ന ദുഷ്പേര് കേട്ട ദ്വാപരയുഗ ധർമ്മധാരി ശ്രീകൃഷ്ണനും നവരാത്രി വ്രതം നോറ്റതിന് ശേഷമാണ് ആ മണി കണ്ടെത്തുന്നതും തൻ്റെ സത്പേര് വീണ്ടെടുക്കുന്നതും. മഹാനവമി നാളിൽ തൻ്റെ സർവസ്വവും സമർപ്പിച്ച് ധ്യാനനിമഗ്നനായിരുന്ന ശ്രീകൃഷ്ണൻ പിന്നീട് വിജയദശമി നാളിലാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ
നമുക്ക് ഇന്നത്തെ ചിന്തകളെയൊന്ന് പരിശോധിക്കാം. ആകർഷകങ്ങളായ ഒട്ടനവധി ചിന്താശകലങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അതിൽ ഒന്നിനെ പിടിച്ച് നോക്കിയാൽ പരിശോധിച്ചാൽ ഉപകാരസ്മരണ എന്ന ചിന്തയെയാണ് നമുക്ക് പരിശോധിക്കാനാവുക. പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന ആ അധമതത്വം നമ്മിൽ നിന്ന് അകന്നു പോകാൻ അത് ഉപകരിക്കും. യാ ദേവീ സർവഭൂതേഷു സിദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. शैलपुत्री च द्वितीयं ब्रह्मचारिणी तृतीयं चंद्रघंटेति कूष्मांडेति चतुर्थकं पंचमं स्कंदमातेति षष्ठं कात्यायनीति सप्तमं कालरात्रीति महागौरी नवमं सिद्धिदात्री च नवदुर्गा प्रकीर्तितः उक्तानि तानि नामानि ब्रह्मणैव महात्मना.